നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ സച്ചിദാനന്ദന്റെ വേഗം ഉറങ്ങും എന്ന പാഠത്തിലെ പേജ് 21 വർണ്ണനയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കവിതയിലെ ആശയങ്ങളും പ്രയോഗങ്ങളും ഉൾപ്പെടുത്തി ഉറങ്ങുന്ന പ്രകൃതിയെ കുറിച്ചുള്ള വർണ്ണന തയ്യാറാക്കൂ. അപ്പൊ എന്താണ് കവിതയിലെ ആശയങ്ങളും പ്രയോഗങ്ങളും ഉൾപ്പെടുത്തി ഉറങ്ങുന്ന പ്രകൃതിയെ കുറിച്ചുള്ള വർണ്ണന തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ള പ്രവർത്തനം. അപ്പൊ അതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. രാത്രിയിൽ പ്രകൃതി ഉറങ്ങാൻ തുടങ്ങും. ആ നിദ്രയ്ക്ക് പശ്ചാത്തലം ഒരുക്കുകയാണ് വൃക്ഷങ്ങളും പക്ഷി മൃഗാദികളും പുഴയും കാടുമെല്ലാം. രാത്രിയിൽ പ്രകൃതി ഉറങ്ങാൻ തുടങ്ങും. ആ നിദ്രയ്ക്ക് പശ്ചാത്തലം ഒരുക്കുകയാണ് വൃക്ഷങ്ങളും പക്ഷി മൃഗാദികളും പുഴയും കാടും എല്ലാം. കൂടാതെ അവയും ഉറങ്ങുന്നു. കൊന്ന പൂവിന്റെ സ്വർണ നിറമാണ് വെയിലിന്. കൂടാതെ അവയും ഉറങ്ങുന്നു. കൊന്ന പൂവിന്റെ സ്വർണ നിറമാണ് വെയിലിന്. പകൽ മായുന്നതോടെ ആനക്കറുപ്പുമായി രാത്രി എത്തുന്നു. പകൽ മായുന്നതോടെ ആനക്കറുപ്പുമായി രാത്രി എത്തുന്നു. അപ്പോൾ ചന്ദ്രന്റെ പൊന്തിടമ്പം ഏറ്റിയിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രന്റെ പൊന്തിടമ്പം ഏറ്റിട്ടുണ്ട്. മാനും മയിലും കാടും ആറും കടലും ഉറക്കത്തിലെ പോട്ടുണ്ട്. മാനും മയിലും കാടും ആറും കടലും ഉറക്കത്തിലെ പോട്ടുണ്ട്. മീനുകൾ നീന്തൽ നിർത്തിയിട്ട് മിഴി പൂട്ടി. മീനുകൾ നീന്തൽ നിർത്തിയിട്ട് മിഴി പൂട്ടി. സൂര്യൻ നീലക്കായലിൽ താഴ്ന്നു. സൂര്യൻ നീലക്കായലിൽ താഴ്ന്നു. പക്ഷികൾ പാട്ട് നിർത്തി കൂടണഞ്ഞു. പക്ഷികൾ പാട്ട് നിർത്തി കൂടണഞ്ഞു. പുസ്തകത്താളുകളിലെ അക്ഷരം പോലും മയക്കത്തിൽ ആണ്ടു. പുസ്തകത്താളുകളിലെ അക്ഷരങ്ങൾ പോലും മയക്കത്തിൽ ആണ്ടു. കുഞ്ഞിന്റെ ഉറക്കത്തിൽ സ്വപ്നങ്ങൾ നെയ്ത് ലോകം നീലമയിലിന്റെ ശോഭ ആർന്നു. കുഞ്ഞിന്റെ ഉറക്കത്തിൽ സ്വപ്നങ്ങൾ നെയ്ത് ലോകം നീലമയിലിന്റെ ശോഭ ആർന്നു. നിലാവ് മാലാഖയുടെ രൂപത്തിൽ അമ്മയായി ചമഞ്ഞു. നിലാവ് മാലാഖയുടെ രൂപത്തിൽ അമ്മയായി ചമഞ്ഞു. വറ്റിയ പുഴയിൽ നീരൊഴുക്കി ഓളങ്ങൾ പാട്ട് പാടി. വറ്റിയ പുഴയിൽ നീരൊഴുക്കി ഓളങ്ങൾ പാട്ട് പാടി. കാട്ടിലെ ഉണങ്ങിയ ചില്ലകളിലും മറ്റും തളിരും താരും നിറച്ചു. കാട്ടിലെ ഉണങ്ങിയ ചില്ലകളിലും മറ്റും തളിരും താരും നിറച്ചു. പൂമരങ്ങളിലെ ഇലകൾ കാറ്റത്തുലഞ്ഞ് പാട്ടിന് താളമേകി. പൂമരങ്ങളിലെ ഇലകൾ കാറ്റത്തുലഞ്ഞ് പാട്ടിന് താളമേകി. ചാറ്റൽ മഴയുടെ ഇരമ്പലും അതിൽ പങ്കുചേർന്നു. ചാറ്റൽ മഴയുടെ ഇരമ്പലും അതിൽ പങ്കുചേർന്നു. ഇനി നമുക്ക് പേജ് 22 രംഗാവിഷ്കാരം നോക്കാം. സംഘങ്ങളായി കവിതയ്ക്ക് ഈണം കണ്ടെത്തു. തുടർന്ന് ഒരു രംഗാവിഷ്കാരം തയ്യാറാക്കിയാലോ. പാഠഭാഗത്തെ ചിത്രം ശ്രദ്ധിച്ചല്ലോ. ഇനി എന്തെല്ലാം തയ്യാറെടുപ്പുകൾ വേണം? ആരെയെല്ലാം അവതരിപ്പിക്കണം? അപ്പൊ രംഗവേദിയിൽ അതിന്റെ ഉത്തരം, രംഗവേദിയിൽ പുഴയും നീരുറവയും പൂത്തു നിൽക്കുന്ന മരങ്ങളും ചെടികളും പള്ളിപ്പടർപ്പുകളും നിറഞ്ഞ ഒരു കാടിന്റെ നിശ്ചല ചിത്രം. രംഗവേദിയിൽ പുഴയും നീരുറവയും പൂത്തു നിൽക്കുന്ന മരങ്ങളും ചെടികളും പള്ളിപ്പടർപ്പുകളും നിറഞ്ഞ ഒരു കാടിന്റെ നിശ്ചല ചിത്രം. സൂര്യൻ എരിഞ്ഞ് അടങ്ങുന്നു. കറുത്ത രാത്രി കടന്ന് വരുന്നു. അപ്പൊ സൂര്യൻ എരിഞ്ഞടങ്ങുന്നു. കറുത്ത രാത്രി കടന്ന് വരുന്നു. ആ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി നിലാവിന്റെ ശോഭ കാട്ടിലെങ്ങും വ്യാപിക്കുന്നു. ആ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി നിലാവിന്റെ ശോഭ കാട്ടിലെങ്ങും വ്യാപിക്കുന്നു. ജീവനുള്ളതും ഇല്ലാത്തതും ഉറക്കത്തിലേക്ക് ചായുകയാണ്. ജീവനുള്ളതും ഇല്ലാത്തതും ഉറക്കത്തിലേക്ക് ചായുകയാണ്. മാനും മുയലും പക്ഷികളും കൂടണഞ്ഞ് വിശ്രമിക്കുന്നു. മാനും മുയലും പക്ഷികളും കൂടണഞ്ഞ് വിശ്രമിക്കുന്നു. ഉറങ്ങുന്ന ഒരു കുഞ്ഞിന്റെ രൂപം വേദിയുടെ ഒരു ഭാഗത്ത് തെളിയുന്നു. ഉറങ്ങുന്ന ഒരു കുഞ്ഞിന്റെ രൂപം വേദിയുടെ ഒരു ഭാഗത്ത് തെളിയുന്നു. അങ്ങകലെ കടലിന്റെ വിദൂര ദൃശ്യം. അങ്ങകലെ കടലിന്റെ വിദൂര ദൃശ്യം. നിലാവിന്റെ കൈകൾ ഒരു മാലാഖയുടെ രൂപമായി കുഞ്ഞിനെ താലാടും തലോടുന്നു.
നിലാവിന്റെ കൈകൾ ഒരു മാലാഖയുടെ രൂപമായി കുഞ്ഞിനെ തലോടുന്നു. അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ സാമീപ്യം പ്രകൃതിയാകെ അറിയുന്നു. അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ സാമീപ്യം പ്രകൃതിയാകെ അറിയുന്നു. ഇപ്പോൾ കുഞ്ഞിന്റെ ചുണ്ടിൽ പുഞ്ചിരി തത്തി കളിക്കുന്നു. ഇപ്പോൾ കുഞ്ഞിന്റെ ചുണ്ടിൽ പുഞ്ചിരി തത്തി കളിക്കുന്നു. ആ കുരുന്ന് സ്വപ്ന സഞ്ചാരത്തിലാണ്. ആ കുരുന്ന് സ്വപ്ന സഞ്ചാരത്തിലാണ്. പുഴയിലെ ഓളങ്ങൾ കളകളാരവത്തോടെ താരാട്ട് പാടുമ്പോൾ വേദിക്ക് പിന്നിൽ നിന്ന് കവിതാ ഭാഗങ്ങൾ ഒരു കോറസായി ഉയരുന്നു. പുഴയിലെ ഓളങ്ങൾ കളകളാരവത്തോടെ താരാട്ട് പാടുമ്പോൾ വേദിക്ക് പിന്നിൽ നിന്ന് കവിതാ ഭാഗങ്ങൾ ഒരു കോറസായി ഉയരുന്നു. അതിനെ താളം പിടിക്കുന്നത് കാറ്റിലുലയുന്ന ഇലക്കൂട്ടങ്ങൾ ആണ്. അതിനെ താളം പിടിക്കുന്നത് കാറ്റിലുലയുന്ന ഇലക്കൂട്ടങ്ങളാണ്. ഒപ്പം ചാറ്റൽ മഴയുടെ നേരിയ സംഗീതവും കേൾക്കുന്നു. ഒപ്പം ചാറ്റൽ മഴയുടെ നേരിയ സംഗീതവും കേൾക്കുന്നു. അതിനൊത്ത മൃദു താളവും അലയടിക്കുമ്പോൾ അത് കേട്ട് കുട്ടി സ്വസ്ഥതയായി ഉറങ്ങുന്നു. അതിനൊത്ത മൃദു താളവും അലയടിക്കുമ്പോൾ അത് കേട്ട് കുട്ടി സ്വസ്ഥയായി ഉറങ്ങുന്നു. അടുത്ത് നമ്മൾ പേജ് 23 പ്രവർത്തനമാണ് നോക്കാൻ പോകുന്നത്. പരസ്പര സ്നേഹത്തിന്റെ ഉണർത്തുപാട്ടുകളാണ് ഈ യൂണിറ്റിൽ നാം പരിചയപ്പെട്ടത്. പരസ്പര സ്നേഹത്തിന്റെ ഉണർത്തുപാട്ടുകളാണ് ഈ യൂണിറ്റിൽ നാം പരിചയപ്പെട്ടത്. താഴെ കൊടുത്ത ആശയപടം ശ്രദ്ധിക്കൂ. അപ്പൊ താഴെ കുറെ ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പുസ്തകത്തിൽ അത് നോക്കിക്കൊള്ളണം. ആശയങ്ങൾ വികസിപ്പിച്ച് ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പരസ്പര സ്നേഹം, അപ്പൊ അതിന്റെ ഹെഡിങ് എന്താണ്? പരസ്പര സ്നേഹം. ഉള്ളൂരിന്റെ പ്രസിദ്ധമായ ഈ വരികൾ സ്നേഹത്തിന്റെ മഹത്വം സൂചിപ്പിക്കുന്നു. അപ്പൊ പുസ്തകത്തിൽ നോക്കിക്കോണം, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഫുള്ളും എഴുതിയിട്ടില്ല. ഉള്ളൂരിന്റെ പ്രസിദ്ധമായ ഈ വരികൾ സ്നേഹത്തിന്റെ മഹത്വം സൂചിപ്പിക്കുന്നു. മനുഷ്യർ മനുഷ്യരെ സ്നേഹിക്കണം. ദേഷ്യവും പകയും ശത്രുതയും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും. കൂട്ടുകാരോട് ആവശ്യമില്ലാതെ കലഹിക്കുക, അനാവശ്യമായി സംസാരിക്കുക, അസത്യം പറയുക എന്നിവയെല്ലാം നല്ല സംസ്കാരമല്ല. അപ്പൊ എന്താണ്? കൂട്ടുകാരോട് ആവശ്യമില്ലാതെ കലഹിക്കുക, അനാവശ്യമായി സംസാരിക്കുക, അസത്യം പറയുക എന്നിവയെല്ലാം നല്ല സംസ്കാരമല്ല. നാം പഠിച്ച ഊഞ്ഞാൽ പാട്ടിലും തേങ്ങയിലും വേഗമുറങ്ങൂ എന്ന പാഠങ്ങളിലും പരസ്പര സ്നേഹമാണ് വിശദീകരിക്കുന്നത്. അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹസ്പർശം ഊഞ്ഞാൽ പാട്ടിൽ നിറഞ്ഞിരിക്കുന്നു. തേങ്ങ കുഞ്ഞുങ്ങളും തെങ്ങും തമ്മിലുള്ള മാതൃസ്നേഹം തേങ്ങ എന്ന പാഠത്തിൽ ഉണ്ട്. ആ കഥയിൽ അക്കമ്മ എന്ന കഥാപാത്രത്തിനെ എല്ലാവരോടും സ്നേഹമാണ്. മാതാപിതാക്കളോടും വീട്ടമ്മയോടും തീർത്താ തീരാത്ത സ്നേഹമാണ്. ഇവരൊക്കെ അക്കമ്മ എന്ന ബാലികയെയും അതിരറ്റ് ഇഷ്ടപ്പെടുന്നു. വേഗമുറങ്ങോ എന്ന പാഠത്തിൽ കുറേ കഥാപാത്രങ്ങൾ ഉണ്ട്. കുഞ്ഞിനോടുള്ള അണമുറിയാത്ത സ്നേഹം പ്രകൃതിയിലെ ഓരോ അണുവിനും പോലുണ്ട്. നറും പുഞ്ചിരിയായി കുഞ്ഞ് അത് മടക്കി കൊടുക്കുന്നു. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന് മഹാകവി കുമാരനാശാൻ പാടിയിട്ടുണ്ട്. നാം പ്രകൃതിയെ സ്നേഹിക്കണം. അപ്പോൾ പ്രകൃതി നമുക്ക് കാലാകാലങ്ങളിൽ മഴയും ചൂടും തണുപ്പും ക്രമം അനുസരിച്ച് മിതമായി നൽകും.
പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിച്ചാൽ ഭയങ്കര തിരിച്ചടി ഉണ്ടാകും. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഗുരുജനങ്ങളെയും ആദരിക്കുന്നതോടൊപ്പം കറയില്ലാതെ സ്നേഹിക്കുകയും വേണം. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഗുരുജനങ്ങളെയും ആദരിക്കുന്നതോടൊപ്പം കറയില്ലാതെ സ്നേഹിക്കുകയും വേണം. കുടുംബത്തിലുള്ളവരുമായി സൗഹാർദ്ദത്തിലാണെങ്കിൽ മാത്രമേ അന്യരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയൂ. അതായത് സ്നേഹത്തിന്റെ നീരുറവ ആദ്യം പിറക്കുന്നത് സ്വന്തം ഭവനത്തിൽ തന്നെയാണ്. കഷ്ടപ്പെടുന്നവരെയും രോഗികളെയും വൃദ്ധരെയും അഗതികളെയും സ്നേഹിക്കാനും സഹായിക്കാനും നമ്മുടെ മനസ്സ് പാകപ്പെടുത്തണം. സ്കൂൾ കുട്ടികൾ സമാഹരിച്ച പണം കൊണ്ട് കിടപ്പാടം, ചികിത്സാ സഹായം എന്നിവ നിർവഹിച്ച വാർത്തകൾ ടിവിയിലും പത്രങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. നാടിന്റെയും നാട്ടാരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തോന്നുന്നത് കാരുണ്യവും സ്നേഹവും ത്യാഗവും സഹജീവിയാണെന്ന ബോധവും ഉള്ളിൽ ജനിക്കുമ്പോഴാണ്. ഭൂമിയുടെ അവകാശികളാണ് മൃഗങ്ങളും പക്ഷികളും നമ്മളും ഇഴജന്തുക്കളും എല്ലാം. അവയെ നശിപ്പിച്ചാൽ ലോകത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാവും. അവയൊക്കെ ഉള്ളത് കൊണ്ട് നാട്ടിലെ മാലിന്യങ്ങൾ കുറയുന്നു. വൃക്ഷങ്ങൾ തണലേകുകയും വർദ്ധിച്ച ചൂടിനെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. നമ്മളെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാനും സ്വതന്ത്രമായി സഞ്ചരിക്കാനും എല്ലാ ജീവികൾക്കും അവകാശമുണ്ട്. അത് സഹജീവികളായി നാം അവയെ കരുതുകയും സ്നേഹത്താൽ പരിചരിക്കുകയും വേണം. പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ നാടിന് ഐശ്വര്യം ഉണ്ടാകുന്നത്.